నమస్కారం వార్తా వర్తమానం టుడే స్టోరీ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കുന്നമംഗലം ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നമംഗലത്ത് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. മരുന്ന് വിതരണം, ഭക്ഷണ വിതരണം എന്നിവയ്ക്കൊപ്പം വൈദ്യുതി കാർഡുകളുടെ സേവനവും നൽകും. സഹായം നൽകുന്നതിനൊപ്പം സ്വീകരിക്കേണ്ട നടപടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ എക്സ് എം എൽ എ യു സി രാമൻ പറഞ്ഞു. പഞ്ചായത്ത് പരിധിക്കകത്തുള്ള സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ പിന്നെ ഡോക്ടർമാരുടെ കുറിപ്പടിക്കനുസരിച്ച് പിന്നെ സ്വർഗം മരുന്നുമായ മരുന്നുകൾ ഇവിടെ വെച്ചു അതും നൽകാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടായി. രണ്ട് കാര്യമാണ്, രോഗികളുടെ ഭാഗത്തോളം ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ റൺ ചെയ്തിട്ടുണ്ട് എന്ന വിവരം രോഗികൾ അറിയണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പിന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾ വേറെ ആളുകളുണ്ട്. അത്തരം ആളുകളുടെ സഹായം ഈ സ്ഥാപനത്തിൽ എത്താൻ കൂടി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ സഹായം ഞങ്ങൾക്ക് അനിവാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാൻ. കൊറോണ വ്യാപനത്തിന്റെ ഭാഗമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഡയാലിസിസ് ചെയ്യാൻ പോകാൻ വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് കണയങ്കോട് ചന്ദ്രൻ എന്ന വൃക്കരവ്. ചിത്തുകടയിൽ വാടക വീട്ടിൽ കഴിയുന്ന ചന്ദ്രന്റെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ ഇദ്ദേഹം സുമനസുകളുടെ സഹായം തേടുന്നു. സഹായം ചെയ്യാൻ കഴിവുള്ളവർക്ക് 9847998837 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബാക്കി എന്തൊക്കെ ആവശ്യം വരുന്നത്? കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി എട്ടോളം കലാകാരന്മാർ ചേർന്ന് ആനപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് മനോഹരമാക്കി. കോവിഡ് പ്രതിരോധത്തിൽ ആരോഗ്യ വകുപ്പിനോടുള്ള ആദരവ് കൂടിയാണ് ഈ രചന മാമാങ്കമെന്ന് കലാകാരന്മാർ പറഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. കൂടുതൽ പ്രാദേശിക വാർത്തകൾ അല്പസമയത്തിന് ശേഷം. നമസ്കാരം. Thank you.